എത്ര സുന്ദരമായ റബ്ബർ തോട്ടം! ഹാഫ്സ്കേട്ടിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളെ കണ്ടാൽ വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരണീ മണികളെ പോലെ ഇല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാതാളത്തിലെ മാവേലിക്ക് താഴെയായി. മാവേലി ഞങ്ങളെ പണമായിട്ട് എന്താ ബന്ധം? അതെ, പണം പണമാണല്ലോ പ്രശ്നം. ഈ തോട്ടം ലീസിനെടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല പണത്തിന്റെ മൂല്യം റബ്ബറിനേക്കാളും താഴുവെന്ന്. എന്റെ പൊന്ന് സ്നേഹിതന്മാരെ, പരമ നഷ്ടമായിരുന്നു ഈ കച്ചവടവും. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇന്ന് തരാന്നാ പറഞ്ഞത്. ഇന്ന് തന്നില്ലെങ്കിൽ നിന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും. എന്നാ പിന്നെ ഈ വലത്തെ അണപ്പല് തെറിപ്പിക്കാൻ പറയൂ, ഞാനത് പറപ്പിക്കാൻ വെച്ചിരിക്കുക. കാശ് വെച്ചിട്ട് സംസാരിക്കണം. ചേട്ടൻ കൈവിട്, കാശ് ഞാൻ തരാം. എന്റെ ഗതികേട് കൊണ്ടാവും ഈ മൽബറി തോട്ടം ഇങ്ങനെ ആയി പോയത്. ഈ മൽബറിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയെ പുഴുങ്ങി പട്ടുനൂലുണ്ടാക്കി കയറ്റി അയച്ച് നിങ്ങളുടെയൊക്കെ കാശ് തിരിച്ചു തരണോന്നാ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായിന്നാ പറയണ? അതിനേക്കാളും വലിയ പുഴുക്കൾ വന്ന് ഈ ചെടിയും നിന്ന് ആ പുഴുക്കളെ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു. ഇനിയിപ്പൊ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. ഞങ്ങളോട് വാങ്ങിയ കാശ് നീ ഇന്ന് 5 മണിക്കാൻ തരാന്ന് സത്യം ചെയ്ത് പറഞ്ഞതല്ലടാബറി. അതിന് തെറി പറയരുത്, 5:30 പറഞ്ഞ, 6 മണി അല്ല 5 മണിന്നാ നീ പറഞ്ഞ്. ശരി 5:55, ലേറ്റ് ആവരുത്. എന്തായാലും ഒരു 15 മിനിറ്റ് മുമ്പെത്തിക്കോളൂ. ആ പിന്നെ സ്ഥലം എവിടെയെന്നറിയോ? കടലിലേക്ക് നീണ്ടെടുക്കുന്ന പാലം, ആ കടൽപാലം. എല്ലാവർക്കും നമസ്കാരമുണ്ട്, പെട്ടെന്ന് ഇങ്ങോട് വരണം. 5 മണി എന്ന് പറഞ്ഞ 5 മണി. ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കായോടുത്ത് തുടങ്ങിയോ? ഇല്ല, വേവലാതിപ്പെടേണ്ട, അവിടെ നിൽക്കേട്ട. പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ. ആ എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പേര് വിളിക്കുന്നവര് എത്തിച്ചേർന്നുണ്ടെങ്കിൽ ആചരി പറഞ്ഞാ മതി. തെങ്ങിൻ തോട്ടില് കാതർ കുഞ്ഞ് 12,300 രൂപ. ആചർ കീഴടുത്ത് പ്രഭാകരൻ 13,900. പലിശ അടക്കോട്ടോ. അതൊക്കെ അവിടെ ആദ്യം എന്റെ കാശ് എന്നെ പിരിച്ചുവിട്. ഹായ്, ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ തുമ്മിച്ചൻ. എന്താ തുമ്മിച്ചൻ ലേറ്റ് ആയത്? പറഞ്ഞ് ലേറ്റ് ആക്കാതെ കാശാടാ. ഈ തുമ്മിച്ചന്റെ കണക്കുൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് 7,49,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല, ഒരു ശകലം കുറവുണ്ട്. അത് നമുക്ക് പരിഹരിക്കാം. എത്ര കുറവുണ്ട്? 7,49,000 തന്നെ കുറവുണ്ട്. അതെ വിഷോ. അതെ ചേട്ടാ വിഷോ, ഒട്ടാസൻ സേനയോട് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ. ഏത് നിമിഷവും എനിക്ക് ഇത് അത്യാവശ്യമായിട്ട് വന്നേക്കും. വലിച്ചെറിഞ്ഞ് കളയണോ അത്? കണ്ട, ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ദേ, എനിക്ക് ആരോടും ദേഷ്യമില്ല കേട്ടോ. വന്നിട്ട് കുറെ നേരമായോ? ഒരവസരത്തിൽ അല്ലെങ്കിലും മറ്റൊരവസരത്തിൽ നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും വഞ്ചിക്കില്ല, എല്ലാവരുടെ പണവും കൃത്യമായിട്ട് കിട്ടും. ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി, ഒന്ന് പൊട്ടുമ്പോ അടുത്തേല് രക്ഷപ്പെടാന്ന് കരുതി, പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാൻ ഒരു പടക്ക കമ്പനി തുടങ്ങി, അതാണെങ്കിൽ പൊട്ടിയുമില്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടല്ലോ, അത് വിറ്റിട്ട് എന്റെ കാശിക്ക് താണ? പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ, പടക്കം പൊട്ടാതായപ്പോ ആ കമ്പനിയും പൊട്ടി. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമെന്ന്. ശരിയാ, ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ. മനഃപൂർവല്ല, സംഭവിച്ചുപോയി. ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5 വർഷത്തെ സാവകാശം തരണം, അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടിച്ചാകണം. ആ വേല ഞങ്ങളോട് വേണ്ട മോനെ. അങ്ങനെ നീ ചാടുന്നെങ്കിൽ ചാട്, എന്റെ കാശ് ഞാൻ ഉപേക്ഷിച്ചേക്കാം. ചാടാം, ഞാനൊരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, അത് താമസിയാണ് കിട്ടും. കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം. നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം. അപകട മരണം ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും. അതും കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം വീട്ടും. ഉണ്ണി, ഇത് നമ്മളോട് വേണ്ട, ഈ നമ്പർ ഒന്ന് നമ്മളെടുത്തെടുക്കണ്ട. ഇതൊരു നമ്പറാ, അവസാനത്തെ നമ്പർ. ജീവിക്കും കൊതിയിലഞ്ഞിട്ടല്ല, വേറൊരു മാർഗമില്ലഞ്ഞിട്ടാ. എന്നെ അടുത്തറിയാവുന്നവർ സമ്മതിക്കും, എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു. ബൈ, ഗുഡ് ബൈ.
അച്ഛാ ആരോ കാണാൻ വന്നിരിക്കുന്നു. ഇപ്പൊ ഒരു മാർക്കിടുക. എന്താടോ? ഞങ്ങള് മാഷെ കാണാൻ വന്നതല്ല, ഉണ്ണിയെ കാണാൻ വന്നതാ. അതെ, എന്നെ കാണാൻ വന്നതാ, അച്ഛനെ കൂടി കാണിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ. ഞാനെന്താ അഭ്യാസം പഠിച്ച കുരങ്ങോ മറ്റോ ആണ്, വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ. അയ്യോ അച്ഛനെ ഇയാൾ അറിയില്ലേ, നമ്മുടെ പെരുമ്പോട്ടയിലെ സെൽവൻ. ആ ചെമ്മീൻ കിട്ട നഷ്ടത്തിലായപ്പോ ഈ ശെൽവനാ എന്നെ സഹായിച്ചത്. പലിശയടക്കം 10-40 ചിലാൻ ഉറപ്പിക്ക ഞാൻ ഇയാൾക്ക് കൊടുക്കാനുണ്ട്. അവധി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. ഇപ്പൊ ഇയാൾക്കെന്നെ തീരെ വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. അച്ഛൻ ഇപ്പൊ കാശ് കൊടുക്കണ്ട, ഒരവധി പറഞ്ഞാ മതി, അയാള് സമ്മതിക്കും. ഒരവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെ അത്രയും കഴിവ് എനിക്കില്ലടാ മോനെ. അത് ഇയാൾക്കും അറിയാം, അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാ സമ്മതിക്കാന്ന് പറഞ്ഞത്. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാ വേണ്ടി വരും. അച്ഛൻ അവധി പറയില്ല, കാശിപ്പോ തരും. പിന്നെ ഞാനൊരു കോഴിഫാം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്, അപ്പോ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. എന്റെ മോൻ പോയി തൂങ്ങിച്ചാ, ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. നാ പിടിച്ചേ. നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികളുണ്ടെന്നുള്ളത് ഓർക്കാതെ കയ്യിലുള്ളതും കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയത് എന്തിനാ? ഒരു കരപറ്റി കാണാൻ. എന്നിട്ടിപ്പോ നാട് മുഴുവൻ കടുവാക്കി, മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ? ഇപ്പൊ വീട്ടിലിരിക്കാൻ വയ്യാണ്ടായി. ഒന്നിനും കഴിവില്ല, നീ പറഞ്ഞില്ലേ തൂങ്ങിച്ചാവുമെന്ന്? അത് തന്നെയാ ശരി, അതിന് 100-ൽ 100 മാർക്ക്. നിന്റെ മുറപ്പെണ്ണായി ജനിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നീ അവളുടെ ജീവിതം തകർക്കരുത്. അമ്മാവൻ എന്തൊക്കെയാ പറയണേ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തടസ്സമായിട്ട് നിന്നുണ്ടോ? സുജിക്ക് നല്ലയിടത്തുനിന്ന് ഒരു ബന്ധം ആലോചിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് നടത്താം. എല്ലാറ്റിനും മുമ്പിൽ ഞാൻ ഉണ്ടാവും. എന്താ പോരെ? അതിനവള് സമ്മതിക്കണ്ടേ? നിന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞ അവൾ ഒറ്റക്കാലി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷത്രേ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാവാ. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അവളുടെയാണെന്നും അവൾ എന്റേതാണെന്നും കേട്ടല്ലേ വളർന്ന്. ശരിയാണ്, അങ്ങനെ ഒരാഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാകുമെന്ന് ഞാൻ അറിഞ്ഞോ? അമ്മാവന് ആലോചനകളൊക്കെ തുടങ്ങിക്കോളൂ. അവളെ പിരിയാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ല, അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ. ഞാനവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതിന് അവള് സമ്മതിക്കില്ലടാ. നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ, കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. ഇനി വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോ നിനക്ക് നിന്റെ കടക്കാരെ ഇന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, എനിക്ക് എന്റെ മോളെ കെട്ടിച്ചയക്കുകയും ചെയ്യാം. ഇതാ ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട. പിടിച്ചോ. രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമല്ല, ജാഥയില് കയറി വരുമ്പോ കടക്കാര് പിടിച്ചു നിർത്തില്ല. രാവിലെ BJP-ക്കാരുടെ ജാഥയില് കയറി വന്ന അവരെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഇപ്പൊ കിഴക്കോട്ടേക്ക് ഒറ്റത്തിരിച്ചില്ല. പിന്നെ ഈ ജാഥ പറഞ്ഞവര് വെയിറ്റ് ചെയ്തു, അതാ ലേറ്റ് ആയത്. ഇങ്ങനെ എല്ലാവരുടെയും ജാഥക്കാരെ ഇറങ്ങിയ അവരൊന്നും പറയില്ലേ? പറയും, അവര് പറഞ്ഞാൽ ഞാനും വെയിറ്റ് പറയും. ഈ ഉണ്ണിയുടെ ഒരു കാര്യം വാ. എന്താ അങ്ങോട്ട് പോണേ? വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? മനസ്സിൽ നന്മ മാത്രമുള്ള കുട്ടിയാ നീ. നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കേറി മുറിക്കുന്ന പോലെ എനിക്ക്. ഇപ്പൊ നീയും എനിക്ക് നഷ്ടപ്പെടണം, അതാവും വിധി. ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ. ഇങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ണിയാട്ടിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണിയാട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഞാൻ കാത്തിരുന്നോളാം. എത്ര കാലം നേരിച്ച കാത്തിരിക്ക. എന്നായാലും എപ്പോഴായാലും നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്. ഇല്ല, അതുണ്ടാവില്ല. ഒരു മൺതരിയെ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഇപ്പോ. ഈ അവസ്ഥയില് നീ എനിക്കൊരു ഭാരമാണ്. ഒഴിഞ്ഞു പോയേ പറ്റൂ. നീ വേഗം പൊക്കോ,
ഈ ജാഥ കഴിഞ്ഞാ പിന്നെ വീടിന്റെ അടുത്തേക്ക് വേറൊരു ജാഥ ഇല്ല. ഇത് ലാസ്റ്റ് ജാഥയാ. ഒരാഴ്ചത്തേക്കുള്ള റേഷനെങ്കിലും നീ ഈ കുടുംബത്തെ എത്തിച്ചിട്ടുണ്ടോടാ? ഈ ചോദ്യം ഇനി ചോദിക്കരുത്. ഒരാഴ്ചത്തേക്കുള്ള റേഷനും ഒരു ദിവസത്തെ കറിക്കുള്ളതും ഉണ്ട്. അയ്യേ, ഇതെന്താ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ മീൻ കൊണ്ടുവരാൻ പാടില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെന്താ ഒരു നാറ്റം? അത് ഞാൻ രണ്ടു വട്ടം മീൻ അങ്ങാടിയിൽ ചുമന്നു. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. പൈസക്ക് പൈസക്ക് അമ്മ ഇതിക്കടുത്ത് വേഗം ഊണുണ്ടാക്കി, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. അമ്മ ഇരിക്കണല്ലേ? ഞാൻ പിന്നെ ഉണ്ടോളാ. അത് പറ്റില്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയായിരുന്ന ഒരു പിടിയെങ്കിലും കഴിക്കമ്മേ. നിനക്ക് എന്താ പറ്റിയത്? അമ്മ കഴിക്കേ. അമ്മേ, എന്റെ പ്രകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. വലിയ വീടും കാറും അങ്ങനെ പലതും. എന്താ, എല്ലാം ശരിയായോ? ഇല്ലമ്മേ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്കൊന്നും വേണ്ട ഉണ്ണിയേ, നിന്നെ ഈ കടക്കാരിട്ട് ഓടിക്കണത് കാണാണ്ടിരുന്നാ മതി. ഇനി ആരെ കണ്ട ഒരു ശല്യം ഉണ്ടാവില്ല. എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ. അതെന്താ? ഓക്കേ, കഴിയുമ്പോ അറിഞ്ഞാ മതി. അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. എന്നെ ശപിക്കരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം, ഈ ഉണ്ണി പാവായിരുന്നു, അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാഷെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ബോട്ടുകാരൊക്കെ തിരച്ചിൽ നിർത്തി, പതിവില്ലാതെ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ബോഡി ഉടനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാം മറക്കാം നിലാവേ, എല്ലാം മറക്കാം കിനോവിൽ, പൂവിൻ മിഴിനിൽ മുത്തേനി, തൂവഞ്ഞിൻ തുള്ളി തേങ്ങുന്നോരെന്നാത്മദാഹമോ, എല്ലാം മറക്കാം നിലാവേ.
പഞ്ചാബിക്കാരൻ വന്നേക്കണ്. ആ ചെലപ്പോ മീൻ മേടിക്കാൻ വന്നതാവും. ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ല തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ? നിന്റെ അച്ഛന്റെ കോണയോ ഒന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ദേ മലയാളം പറയണ്. എടാ നീ ഇതാരാണെന്നാ കരുതിയത്? ആരാടാ ഈ വരുത്തന്മാരെ? അവർക്കിവിടെ വലിയ പരിചയം പോരാ ഭായി. എടാ നിങ്ങളെയൊക്കെ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു രണ്ടുപേരെ കവിത തെറ്റുകൂടാതെല്ലാം നിന്നെ കൊണ്ടൊക്കെ സാധിക്കുമോ? അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്. നിന്നോട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ. അയ്യോ ഭായിയുടെ കാശി നീ അയാൾ വന്നു തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങോടിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. ഇതാരാ കണ്ടാൽ അറിയില്ലേ? ആരോ നമസ്കരിക്കുന്നാവും മണ്ട. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം വരണത്. എന്റെ ബോട്ട്? നീ ഒളിച്ചിരിക്കയായിരുന്നല്ലേടാ. ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കി എന്റെ ബോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാത്യങ്ങള്. ഈ സാബാണൊരു പാവണ്. ഈ കടപ്പുറത്ത് ആദ്യമായൊരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞാനൊക്കെ തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.75 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പൊ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ ഞാൻ തരാന്ന്. എന്റെ കാശിന് വില ഒന്നുമില്ലേ? എന്താ ഇത്? ഓക്രിത്രം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്ത് പിച്ചാത്തി പിടിയിട്ടുള്ളത്. സാബ് വിഷമിക്കുന്നു വേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ പോയിട്ട് വന്നേ. ആരോ ബോട്ടിൽ കയറി പാടുന്നു. പിന്നെ ഏലം വിളിക്കാൻ വന്നവർ റെഡി കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. നീ പോലുമില്ലേ രമണ? ഇതെന്താണ് മത്സ്യകന്യക? മത്സ്യകന്യക രമണ, നീ എന്താ ഈ പറയുന്നത്? ഇത് ഡെഡ് ബോഡി അല്ലേ? ഡെഡ് ബോഡിയാ? ഇതാ ആര് വന്ന് ഡെഡ് ബോഡിയാണെന്ന്? ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിനെ ആശുപത്രി കൊണ്ടോ മോലാളി പോരെ. ചതിച്ചല്ലോടാ നീ. ആദ്യത്തെ വലയടിച്ചതിൽ വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. മുതലാളി 15 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. പടക്കോ? പടക്കം കിട്ടിട്ട് പട്ടിട്ട് രണ്ടാക്കിലോട്ട് പൊട്ടിക്കാറ? പടക്കല്ല വണ്ടിട്ട് പതക്കം. ഈ കാല പിടിച്ചേ. എന്തേ ഈ ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുവരും മുമ്പ് ഇവിടെ കിടന്ന് മരിച്ചാലുണ്ടല്ല. മുതലാളി എന്നെ സമാധാനം പറയേണ്ടി. മുതലാളി ഒന്നിച്ച എന്താടാ ഓടിച്ച? നീ മരുന്ന് മേടിച്ചാ. ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി. 1/2 സ്പൂൺ വെച്ച് ഓക്സിജൻ ഓക്സിജൻ മേടിച്ചു കൊടുക്കണം. ഒരു കുറ്റി പള്ളി കൊടുത്തു അതിന് മുമ്പ് കുടിച്ചെടുത്താ. ആ ജനം തുറന്നിടാൻ പറ ഇവിടെ കണ്ടവാൻ ഓക്സിജൻ വലിച്ചു കേട്ടെ. ആത്തിപ്പെട്ട എന്നെ ചവിട്ടി നീ കരയുന്നതാ ജോണ്ടി. എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ. സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററെ. അയ്യോ എന്ത് പറ്റും മുതലാളി? എന്തെങ്കിലൊക്കെ പറ്റുന്ന ലക്ഷണമുണ്ട്. ഈ പണ്ടാരത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടുവന്നവർ കിട്ടുകയല്ലേ? ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കുന്നത്? ആരാണെന്ന മുതലാളിയുടെ വിചാരം. ലക്ഷപ്രഭുവാണ് ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും. ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസ് അല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്.
ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 500,000 രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. തന്നില്ലെങ്കിലോ കടപ്പുറ അളകും കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരട? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവനാരാണെന്ന് അറിയാതെ അവരാരാണെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്ന് അറിയുന്ന ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ ഫോട്ടോ കളഞ്ഞ? മോനെ, നീ ജീവിച്ചിട്ട് പണ്ട് മരിച്ചിട്ടില്ല, നിന്നെ രക്ഷിച്ചത് ഞാനാ. അതെ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്ക, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ഇഷ്ടം എന്തേലും ഉണ്ട്, നമുക്ക് ഉടനെ മേടിക്കാം. മോന്റെ വീട് എവിടെയാണ് പറ? മോനെ, ഞങ്ങൾ പറയണത് മോൻ കേക്കണണ്ട. ആ, എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ, മോനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കണേ. ആ പിന്നെ, നിന്നെ രക്ഷിച്ച വയൽ കിട്ടാനുള്ള 500,000 2,000,000 രൂപ ഇന്നു കിട്ടണം. പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇനി ബോധം കെടുത്തി ഇറങ്ങൂന്ന്. ഇപ്പൊ എന്താ ചെയ്യ? ഇനി ബോധം വന്നെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതി. എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്? എന്താണ്? ഊരും കൂടി എവിടെയാണ്? കാശപ്പ തരും? എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ്? മുതലാളി ചതിച്ചോ ദൈവമേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കണ്ട, ഇവൻ ബതിരന് മൂങ്ങനുമാണ്. ആംഗ്യ ഭാഷ ചോദിക്കുമല്ലേ? എന്നാ ഊര് കൂടി എവിടെ? ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ, നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? അയ്യോ, കഞ്ഞി കൊടുത്താ പറയാന്ന്. എന്നാ മൂണുങ്ങ, നിന്റെ ഊരും കുടിയും എവിടെയാണ് പറ. അത്തായത്തെ നിന്റെ? ഇനി നീ ഊരണ്ട. ഓക്കെ മോനെ, മോനെ, വീട് നിന്റെ എവിടെയാണ്? മോനാളുടെ വീട് എവിടെയാണെന്ന്? ചുടുകാട്ടിൽ. എനിക്ക് വീടില്ല. ഞാന് കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ, ആംഗ്യ ഭാഷയിൽ ജബാ. ജബാ ഊര്. അതെന്താ മോലാളി? ഇവിടെ കണ്ണൂർ എന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മോലാളി. ഇത് ഓക്കെ. കാല് 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 ജബാ. അടി, അയ്യോ, കാലടി കാലടി കാലടി. ചോദിക്കട്ടെടാ വെട്ടൂര്. വെട്ടൂര് ചോദിക്കട്ടെ. അവൻ വെട്ടിക്കൊല്ലും പണ്ടാരടക്കാൻ. അവൻ ഏത് ഗുദാമെങ്കിലും ചോദിക്കട്ടോ. നിനക്കത് പറയാൻ കാശുപണം എന്തിയാണ്? ഞാൻ കോഴിക്കോട് ചോദിക്കും. മോനെ മോനെ, കോഴി 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 കോഴി. ഡാൻസ് അല്ലടാ, കോഴി കോഴി. കോച്ചുവാദം വരുമ്പോ കോടും ഇല്ലേ കോഴിക്കോട്. ഓംലെറ്റ് മേടിച്ചു കൊടുക്കാം. നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ നിസൈ പറഞ്ഞു. എന്താ കാര്യം? നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലണ പറഞ്ഞേ. ഇതാണ് കിട്ടിയ സാധനം. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തു വിടാൻ പറ്റില്ല. അത് കൊള്ളാം.
പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട, അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരൻ ഒരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവ്? ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാ മതി. ഇതിപ്പൊ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി. ഒരെണ്ണം തന്നില്ലേ, ഇനി ഇത് മുഷി നേരട്ടെ, അപ്പ തരാ. കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ, നീ വിളിച്ച് തള്ളല്ലേ. അപ്പൊ ഇവനായിരുന്നല്ലേ ഡ്രൈവർ. അവന് വിശക്കുന്നുണ്ടാവും മുതലാളി, പാവം, പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ചു കയറ്റായിരുന്നാ മതി. അച്ഛനെ, മൂന്ന് ചായ, ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞരെ എന്റെ ചായയിലേക്ക് ഇട്ടേ കേട്ടാ. അവിടെ കൈ ഇത്താവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാ നമ്മുടെ ഭാവി. ചായ എടുക്കാച്ചനെ. ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്ക് വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കട്ടെ മധുരം. ഏതായാലും കുളിച്ച് ഇനി നനഞ്ഞു കയറാം. മുണങ്ങ് ഒരെണ്ണം അവനോടത്തേക്ക് മുണങ്ങ്. മുതലാളി അവനെ കാണാനില്ല. ഹലോ. ഹലോ, ഞാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ, ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ അതെ, പൈസ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഉടനെ കിട്ടും. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ. നിങ്ങൾക്ക് എന്താ തരാനുള്ളത്? എനിക്കും തരാനില്ല, ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ? എത്ര എത്ര രൂപയാ? അതിപ്പോ ഞാൻ ഇത് പൊട്ടന്മാർ കളിക്കാനുള്ള സാധനമല്ല. ബില്ല ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണം. മിഷൻ കേടാക്കി. ഏയ്, പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടന, ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല, ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കി ഇല്ലെങ്കി ഞാനടിക്കും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്ന്. ആരെ? ഇയാളെ. ഇയാളെ വേണ്ട, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലോ. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോണ, പോയി നോക്കടാ. പണ്ടാരന്റെ തലയിലായടാ. ഇവൻ വലയിലായപ്പോഴേ ഞാൻ കരുതിയത് മുതലാളിയുടെ തലയിലാവൂന്ന്. അതേടാ, എന്റെ തല തന്നെ ആവും, നിന്റെ തലയിലൊന്നുമില്ലല്ലോ. വോട്ടിന്റെ കെട്ടടാ. ആ പഞ്ചാബികളെന്താ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്? വോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് വോട്ടെടുപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിക്കാൻ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാനൊരു പെട്ടിക്കൂടെ വാങ്ങണം? ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ വയലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവാഴം വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ തടം മേടിച്ച കൊടുക്കൂല? രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നെയും ബോട്ട് ടിക്കറ്റും കേറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അതല്ലടാ കെട്ടഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ മലയാളത്തിൽ പറയാതായാലും ബോട്ട് വിൽക്കാം. ഇവൻ തന്നെ ആദ്യമായിട്ട് കയറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാല് വെച്ച് കേരട തെണ്ടി വിളിക്കല്ലേ. വലതുകാലോട്ട് പോണ്. ഇതെന്ത് പറയും? ഞാൻ വെള്ളത്തിൽ ചേർന്നെന്ത്?
കാര്യം ബോട്ട് പോയില്ലേ? എന്ത് ദൈവമേ, ഈ മുടിഞ്ഞവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ല. പാവം, അവനൊരു മൂങ്ങനല്ല മുതലാളി, ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനെന്ത് ചെയ്യണോ? മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും ഇണ്ടാതിടവുമേ. കത്തിക്കട. തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുലാളിയും രമണനും വന്നേക്കണെന്ന്. പറയാ, കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ട് ഒരു ഗുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗുസ്തി പെഹൽമാൻ? ആ പെഹൽമാൻ. അന്തജായി ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം, വാ. അങ്ങോട്ടല്ലട, ഇങ്ങോട്ട്. സർദാർജി, നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ, ഇത് പഞ്ചാബാ, പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. ഓടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതുകൂടി പോയാൽ കാശ് ചോദിച്ച ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെലസിയാ തട്ടിക്കളയും എന്നൊക്കെ. അല്ലടാ, എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും, നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോദയിലേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗ്ഗിനെ അടിച്ചു നിലർത്ത്, എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിഗ്ഗിനെ അടിച്ച് തോൽപ്പിക്ക്, ബോട്ടും കൂടെ നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ട്, കേരടാ. ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ വരുമ്പോഴെങ്കിലും ബോട്ട് കൊണ്ടുപോയത് എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തം എന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട നമ്മളാ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. എങ്കിൽ സോണിയായി പിടിക്കട്ടെ. സോണി അതാരി? സോണിയ വന്നാട്ടെ, വന്നോട്ടെ. അരെ സോണിയ, ആ സോണിയ പിടിയവനെ. Oh, God!
ഇത് തല്ലിയതല്ലടാ, ഞങ്ങളുടെ ഒരു തര കളിയാ. തല്ലി വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളുടെ കാശ് കിട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കുന്നതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം. നീ വരില്ല, നിന്നെ എനിക്കറിയില്ലേ. എന്ത് പറഞ്ഞ ഈ സാബിന് വിശ്വസിപ്പിക്കാ, എന്നെ അത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ. വേണ്ട, ഇവനിവിടെ നിൽക്കട്ടെ. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കുമെന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവന്. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ. എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞു കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവനെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ് അയ്യോ, അത് വേണ്ട. എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാൻ ഇതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ പൊട്ടനും പോയി, പണ്ടനും പോയി, പൊട്ടും കിട്ടി. അലേസാ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന. നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കി ഇല്ലെങ്കി എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയാ, ഇവൻ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്ന രക്ഷപ്പെട്ട് പറഞ്ഞത് കേട്ടോടാ. ഇല്ലെങ്കി എന്റെ കയ്യിലെ ചൂട് നീ അറിയോ. നല്ല തണുപ്പാണല്ല. ഹേ, തർക്കുത്തരം പറയുന്നോടാ. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു. അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ്. ദേ ഒരെണ്ണം. ഒരെണ്ണമല്ല, രണ്ടെണ്ണം. എന്താ? നിങ്ങളെ കാണിച്ചു തന്നതാ. ഏ അല്ല അല്ല മാം സാബ്, യുമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു? നിന്റെ കഴുത്ത് എന്താ അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നെടുക്കാം, ആദ്യം അവന്മാരെ കൊണ്ട് വിടേ. അവന്മാരോട് അങ്ങോട്ട് ചെല്ല. നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. എന്റെ അമ്മോ, മാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ, ഇതില് ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റാഴ്ചക്കുള്ളൊരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിനടി കൊള്ളും. ആഹാ, അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്? അടുത്ത പണി ആർക്കാ? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം, ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ, അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി. ഉമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കല്ലേ? ആ
അവന്റെ ഒടുക്കത്ത് ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുന്നിൽ പോട്ടെ. പത്ത് മണിയുള്ള ഉടുപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദക്ക് നടക്കണ, ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്ന അനെ ഒന്നുമില്ലേ? വാചടിക്കത് വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണയും കൊണ്ട് വരണുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ട്. എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാണെന്റെയാണ്? ബെടാ സാബിന്റെയാ. ബെടാ സാബ? ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത്, ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്. സിക്കൻ തറസി പഞ്ചാബി പോയിരിക്കുക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ, അവര് ഇവന്മാർക്കെല്ലാം ബെടാ സാബിനെ വലിയ പേടിയാ. എനിക്കും. ഏയ് ഖാന, ഖാന കാണേ, കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി 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 എന്ന് പറഞ്ഞാ നഹി പോടോ. ഹേ ചെല്ലടാ, ചെല്ലി പോയി കാണ കഴുകു, നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണ അല്ല ഖാന, ചപ്പാത്തി ഞാൻ അയാളെ വിളിച്ചത്. ആണാ, എന്റെ അമ്മ വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തോ ഇത്, ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബെടാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബെടാ സാബ് നിന്ന് ഈഞ്ച പരിവാക്കും. കാണട്ടും, ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചെന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ, തു ചോർ ഹേ? യെസ് ആമാ, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാർ? അച്ചാറെങ്കി അച്ചാർ. ചോർ ഓയ് മാ, ഓയ് മാങ്ങെ ചോർ. ചോർ ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണ ചോർ. ഓ, ഒരാൾക്കുള്ള ചോറേ ചോറ് ചോറേ. ഇതെന്തൊരു നാടാ, കാണാന്ന് പറഞ്ഞ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ ദോഷികള്. ആ, ഇതിവിടെ ഇരിപ്പണ്ട, എടാ നീ അറിഞ്ഞാ എന്നെ അടുക്കളയിലിട്ട് ഇടിച്ചടാ. ആ, അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ കിട്ടും ഇടിയാ. അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് പണ്ടാരോ ഭക്ഷണം, ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാർ തരോ. ചാർ? ആ ചാർ ചാർ. ദേ പിന്നെ ഇടണ്, ഇതെന്താടോ? ഏക് ദോ തീൻ ചാർ ഛേ ഛേ പാഞ്ച് ഛേ. നീ കൈയഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈയഴുക്. അത് ഇത് തിന്നാനായിട്ട് ഇവിടെ അറക്കമില്ല വല്ലതും ഉണ്ടോ ഒന്ന് അറപ്പിക്കാൻ? ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്, തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പടികൾ. പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാബ്, നല്ല പിള്ളേരാ. ചപ്പാത്തിക്ക് അച്ചാറാ, ഇതൊന്നും നടക്കൂല, വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5-സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ, വേഗം കഴിച്ച് ജോലി നോക്ക്. ഞങ്ങളും മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലമില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ, ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത്. അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടന? അതെ പൊട്ടന. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ടുത്തോടാണിണങ്ങിക്കോ. എന്തേടാതിന്നോ? ഇതാണോ താൻ പറഞ്ഞ മാം സാബ്? ഇതോ ഒരു മാം സാബ് തന്നെ, ഞാൻ പറഞ്ഞത് ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്, തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല, പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ.
വാ, ഒരാള് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ കാണേണ്ട ആളാ. ദേ ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, കാണാതെ ഇത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര? ഞാൻ ദൈവനെ എറിഞ്ഞത്? ഈ മിണ്ടാപ്പുരാളിയാണോ നീ എറിഞ്ഞത്? എടാ എറികടാ, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ ദേ ഈ ഭാഗത്ത് എറി. അയ്യോ മാരാ, കുട്ടേ മാരാ. നീ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ പഞ്ചാബി മാത്രം പറയരുത്. കയ്യിലെ പണം കൊടുത്ത് മൊന്തോണ്ട് ഏറ് വാങ്ങുന്നയാള് ഈ ലോകത്ത് എന്റെ ഭർത്താവ് മാത്രമേ കാണൂന്നാ പറഞ്ഞത്. പഞ്ചാബി പറയാൻ പാടില്ലെന്ന് എന്താ പറഞ്ഞാലേ? ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ, അല്ലെങ്കിൽ മുറിമലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും, ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്? ഓ, എന്തു പറഞ്ഞാലും സിക്കന്ദർ സിക്കന്ദർ, ഇത്രക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ. ജ്യേഷ്ഠന്റെ പുത്രനല്ലേ? ആ, ജ്യേഷ്ഠപുത്രൻ തന്നെ. പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണുന്നത്. അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. നീ അതനുസരിച്ചാ മതി. ഞാൻ പോണോന്നാ? നീ പോണോ? ഈ കാണുന്നതെല്ലാം എന്റെ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഇവിടെ വരും. പുല്ല് വെട്ടാൻ പറഞ്ഞ ഇവിടെയാണ് എന്താടോ എന്നോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താണോ തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിന്റെ മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ? ഇതല്ലതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താടാ ലോറൻസ്? എന്താടാ എന്നാ ലോറൻസ് എന്നാ? ഞാൻ കെട്ടിയവനാണെങ്കിലേ മൂന്നാം കെട്ടിയവനാ? അതെ. അപ്പൊ കെട്ടിയോളാരാ? ഇയാൾ എന്നെ കെട്ടിയ ആള്. കെട്ടിയോണും കെട്ടിയോളും ഒരാളാ? ആ കെട്ടിയോളല്ല, ഈ പന്തല് കെട്ടിയ ആള്. പന്തല? എന്റെ അമ്മ, ഇത് പന്തലാ? അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല. എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കണത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബടാസാവ് പറഞ്ഞത്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? ഈ പന്തൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, വാടക കൃത്യമായിട്ട് തരുന്നല്ലേ. എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. രണ്ടു മൂന്ന് കല്യാണം, പള്ളിപ്പെരുന്നാൾ, ധ്യാനം ഒക്കെ ഏറ്റതാ. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തൽ കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാ നിന്റെ കൈ ഞാൻ വെട്ടും. അതെ പോടാന്ന്, ഇല്ലേ നിന്നെ തല്ലിറക്കും. കാര്യമായിട്ടാണോ പറഞ്ഞത്? തമാശക്കാണോ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ, എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പിന്നെ ആ പെങ്കുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തൽ കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും
എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ മേരാ പ്യാരി സോനാരേ. സോനാര് അതായത് എന്ന് പറഞ്ഞാ തങ്കമേ. ഓ, അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തേ, തങ്കമേ. സോനാരേ. വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ, എന്തോ ചെയ്യുന്നത്? ഇത്തിരി തോട കൂടി. ആ, ഒഴി ഒഴി ഒഴി. എന്റെ അച്ഛന്റെ അച്ചാറ്. മിൽറ്ററിയാണ്, അപ്പൊ ഇല്ലാത്ത വെടിവെച്ച കേൾക്കും. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടാ. എന്ത് പറ്റി രമണ? അയ്യോ പാവം, പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മനസ്സും പോയി. എന്തിനാ ഇവിടെ ബഹളം? ഒച്ച വെക്കാ പാട്ടി. വാ, നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാടാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. ഒമ്പരം കാമില്ലേ രക്ഷകം ദേവരേ.
നീ സംസാരിക്കില്ല, പക്ഷെ പാട്ട് പാടും. അല്ലടാ, മതി, സത്യം പറ, എന്തിനാ ഈ വേഷം കേട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ പൂജ. മാം സാബ്, എവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേകതര ഉമയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു കിഡ്നി ഇല്ല. അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാ കിഡ്നി? അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടറാ പറഞ്ഞത്. ഊമയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവും കാശ് വിട്ടു വരുന്നവരെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവ, ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിഡ്നിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ഞാൻ ഇവിടുത്തെ കെണത്തിച്ചാടിച്ചാവും. എന്താ ഈ കുട്ടി കൈകൊണ്ട് പറയണേ? ശരി, ഞങ്ങള് കാരണം നീ കെണത്തിച്ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പോയിക്കോ. ഞാനെന്തല്ലൊരു സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിയുടെ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്? എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്റെ പൊട്ടനാ. അതായത് ഉത്തമ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ലഡ്ഡുവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം. മോൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണ എടുത്തേ, ഒരു സന്തോഷ വാർത്ത പറയാം. സ്ത്രീധനായിട്ട് എത്ര സ്ഥാപനങ്ങൾ അത് ചോദിച്ചതെന്ന്? അതൊന്നും എന്റെ മോൾ അറിയണ്ട. അതൊക്കെ നിന്റെ ബയ്യ വേണ്ട പോലെ നോക്കിക്കോളൂ. ഒന്നു മോൾ ഒരു രണ്ടു എടുത്തേ. എടുക്കുമോളെ. എന്താ ഇത്? പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് അവർക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അവർ ചോദിക്കുന്നത് സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും. അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ച് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? സുനോ, കോയിത്തോ ബാത് ദേക്കത്തോ സിക്കന്ദറിയെ ശാദിക്കലെ മഞ്ജൂരി ദേഗ. അതെ, ഒന്നും കാണാ സിക്കന്ദറിന് സമ്മതിക്കുമോ? നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ ബയ്യ ഒരു ദിവസം പോലും അവനു വേണ്ടി ജീവിച്ചിട്ടില്ല. എക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനവൻ. ബയ്യ പറയുന്നത് മോൾ അനുസരിക്കണം. പക്ഷെ അവൾക്കത് ഇഷ്ടല്ല, അതെന്താരും മനസ്സിലാക്കാത്തത്? നിനക്കറിയാമല്ലോ, സിക്കന്ദർ ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. എതിർക്കാതെ അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഇങ്ങനെ കടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിന്റെ ബയ്യോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ തലയിലൊന്നും കേറില്ല. ഭ്രാന്ത, നിന്നോടില്ല സ്നേഹം മൂത്ത് മൂത്ത് ഭ്രാന്തായി. നിന്റെ ബയ്യ അറിയാതെ ഈ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്.
എന്താ? അയ്യേ, ഇതെന്ത് കൊലം? ഇവിടത്തെ ആ കിളവൻ സർദാർ ജലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല, എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ, ചോ ലൗലിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല. എനിക്ക് നാണാവും. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കരാ. ഇതെന്തായത്? മലയാളം അക്ഷരം മലയാളോ? മേം പൂജാനോ ദോ സലാം തോ പ്യാർ കാ. പഞ്ചാബിയാ? പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട. നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദല്ലേ? ഇത് വായിക്കേ. മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്. ഒരു മഹീന്ദ്ര സിംഗ്, ഇത് വായിക്കാം. मैं पूजा नो दो सलाम दो प्यार करता है हम एक दूजे बगैर अजी जिंदा नहीं रह सकते ये उससे करवालिया ने पूजा दिया व्या किसे और नल कीता था वो सड़ी मौत ही देख लेंगे क्या नी आरा गब्बर सिंह कक्का कक्का ने इलिकान आरा ये महेंद्र सिंह पूजे കേട്ടാൻ പോന്ന ആളാ ആഹാ ഞാൻ എന്താ അയാളോട് പറഞ്ഞത് ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ, ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തിൽ കാണും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്? ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം! ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട് നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്ക. വലയെടുത്ത് കടലിലേക്ക് എറിയടാ. എടാ, നീറ്റ് എറിയടാ. തലയിലിട്ട് ഞോണ്ടാവലി. എന്താ ഇത്? സോനാരേ, ഏ ചോട്ടാ കാഗസുകേ മേരാ പാസ് കുറോ കാഗസുകേ. എന്റെ പട്ടി? പട്ടി എന്നല്ല, പറ്റി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൈ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാടാ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പഴിങ്ങോട്ട് വന്നത്? കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങാനുണ്ടല്ലോ. ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും, പറഞ്ഞേക്കാം. ചൂടാവാതെ പോടാ, ഞാൻ തന്നെ എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. കൊറച്ച് കറുത്തുപോയി, കൊറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ വൃത്തി കെട്ടവൻ, അതിനിടയ്ക്ക് അതും ചെയ്താ. നമസ്തേ സാർ. ഗംഗാധരൻ പണയം എടുത്തുണ്ടോ? ആര് പറഞ്ഞിട്ടാ നീ ചെയ്തത്? സത്യം പറഞ്ഞു, ഇതിലെ കൊന്നോളെ ഞാൻ. പറയോ, പറയാൻ പറയാം. സിക്കണ്ടേ? എന്താ ഇത്? വിടോ, സിക്കണ്ടേ?
ഇവനാ ഇന്നലെ രാത്രി ഫോൺ ചെയ്തത്. ഈ പട്ടി അവളപ്പ ചവാന്ന് പറഞ്ഞുണ്ടാക്കി. ഇവനല്ല, ഇവൻ ഊമയാണ്. അതെ, നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാ പ്രാണി. ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പൊടുത്തോണ്ട് ഓടിയതാ. രാത്രിയിൽ ആരോ ജനലിൽ കൂടെ എന്റെ നേർക്ക് എറിഞ്ഞു. ഹലോ, മറ്റാൾ അവിടെ പോയി. അതൊന്നും സാരമില്ല, എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടക്ക് നാട്ടി കിട്ടാറുള്ളതാ. കുട്ടി പൊക്കോളൂ, ഇനി ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും. ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കുട്ടി പൊക്കോളൂ, പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, കുട്ടിയല്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്റെ അമ്മേ, ഓ, ഇത് കൈയാണോ കാലാണോ? വെറും ഒരു ഫോൺ കോളിന്റെ പേരിൽ അവർ ഈ കല്യാണം ഒഴിഞ്ഞോ? അവരറിഞ്ഞൊക്കെ വാസ്തവമായിരുന്നാലും സാരമില്ല. നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേർക്ക് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? സമ്മതിച്ചു. ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിടെ. പണത്തെയല്ല, നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ ബയ്യെ കൊണ്ടുവരും. അവൻ ഞാൻ എന്തു വേണമെങ്കിലും കൊടുക്കും, എന്റെ ഈ ജീവൻ പോലും. എന്തിനാറാ നീ വിഷമിക്കുന്നത്? ഇത് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവളുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും. നമ്മൾ നടത്തും. എന്നോട് ക്ഷമിക്കണം, എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാവും ഞാൻ പ്രതീക്ഷിച്ചു. താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം. പോവാനോ? എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. കാശെന്തെങ്കിലും വേണമെങ്കിൽ തരാം. എന്ത് തരും? 500 മതിയോ? 500? ജാക്കി ചണ്ടിടി പോലത്തെ 1200 ഇടി കൊണ്ടവന് ഒരു 500 ഉലിവേ? സൈക്കിൾ വന്നിടിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടൂലോ. പിന്നെ എത്ര വേണം? ഒരു 7.5 ലക്ഷം രൂപ വേണം. വേറെടുത്തോ? അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ. ആണോ? ഒരു 10 തികച്ചു തരാം. ഓക്കെ, ഞാൻ ഉറപ്പിച്ചു. ഏയ്, ഒരുപാട് വാശി കാണിക്കല്ലേ. നീ ഊമയാണെന്ന് പറഞ്ഞിട്ടാ ബയ്യനെ വെറുതെ വിട്ടത്. ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാക്കി ചാൻഡി അല്ല മൈക്ക് ടൈസന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നീ എന്താ എന്നെ വരട്ട? നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ബയ്യല്ലേ? ആ കാലമാടന്റെ കൈ തന്നെ ഉണ്ട്. ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം. ആ പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ. ചൂടാവാതടി, നീയായതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി. പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ. നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും. അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും. പിന്നെ നിന്റെ കാര്യം പോകാം. അതെ, ഇനി ഒന്നും ബയ്യ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ. എങ്ങാനും ഞാൻ മിണ്ടിപ്പോയാ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും. ഗുഡ് ആഫീസ് ആഫീസും പൂട്ടും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മേം സാർ. ഒന്ന് അടങ്ങ്. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതിച്ചില്ലടാ. ഗംഗാര, ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും. എന്റെ പണി പോവും. പണി പോട്ടടാ, നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ടടാ, നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാരനോട് പോവില്ല.
ഗംഗാധര, അത് ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം? ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചതുക്കുന്നാണ് അബദ്ധം. കഴിഞ്ഞെടുക്കണ, ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവെക്കൂ, കാശ് പിന്നെ തന്നാ മതി. വാക്കു പറഞ്ഞ വാക്കായിരിക്കണം, നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ല എന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. എടോ ഒന്ന് പതുക്കെ പറ അവനകത്തുണ്ട് സിക്കന്തർ. സിക്കന്തർ അല്ല മട്ടന്തർ വന്നാലും ജനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ ബടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വിളിക്ക. വിളിക്കും. അവൻ ഞാൻ ജോലി കൊടുത്തു, 5000 സാലറി. ഇതാ പോരെ. ഇനി ഇവിടെ നിന്ന് നീ വാവളിച്ചാറുണ്ടല്ലോ. ഈ 5000 എന്ന് പറഞ്ഞ എത്രയാ? 5000. കൊടുക്കോ? കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയോ? മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണിയൊന്നുകൂടെ? നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. പോടാ. വാടാ. 5000 അനക്കണ്ട. ഞാൻ പോയിട്ട് 1st മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1st മടങ്ങി വരാം. ഇതെന്താ ആദരം ഉണ്ടായത്? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ. ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജയസിന്റെ നീ ആദ്യം രണ്ടുപേരും അവിടെ ഇവിടെ എത്തി മാറ്റി. അവന് വീട്ടിലെ പണി തന്നെ പോരെ. ആർക്ക്? ആ പൊട്ടന്. വീട്ടിലെ പണിക്ക് ആള് കുറവാ. ഇവിടെ ഇരണ്ട് നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ? നിനക്കറിയില്ല, അവൻ മിടുക്കനാ. ഇവിടെയുള്ള ആരേക്കാളും മിടുക്കൻ. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളില് നീ ഇടപെടണ്ട. അതൊക്കെ കഴിഞ്ഞു, അവിടെങ്കിലും പോയിരിക്കേ. കാശ് കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയില്ല. അല്ലെങ്കിലും നീ വിചാരിച്ചാ കിട്ടുകയില്ല. ആ ഏരിയയിൽ നിന്ന് ബിസിനസ് ഏൽപ്പിച്ചപ്പോഴേ അത് പൊട്ടി. ആ ഉണ്ണി എന്ന് പറഞ്ഞവൻ നാവിട്ടടിച്ച ആരും വീഴും. ഈ ഞാനും വീണു. പക്ഷെ കാശ് പോയത് എന്തെയാ? അവൻ വെള്ളത്തിൽ ചാടിച്ചെത്തുന്നോ ഇൻഷുറൻസ് തുക കിട്ടുമെന്നോ ഒക്കെ നീ പറഞ്ഞല്ലോ. ഡെഡ് ബോഡി കിട്ടാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന അവന്റെ അച്ഛൻ കൈമൾ വാഷ് പറഞ്ഞു. കള്ളം. അയാൾ ആ കാശ് ഒതുക്കി അവന്റെ കഴുത്തിൽ പിടിച്ച കാശ് കിട്ടും. അതിലും വലുതൊക്കെ നാട്ടുകാർ ചെയ്തു കഴിഞ്ഞു. നാട് റോഡിൽ വെച്ച് ഉടുതുണി പറിച്ചു മാറ്റി, വീടിന് നേരെ കല്ലെറിഞ്ഞു. ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിന് തീവെക്കുമെന്നാ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നു. നാട്ടുകാരായാൽ അങ്ങനെ വേണം. ആരാത്? ദൈവമേ, ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവരെ മനസ്സിന് സ്വസ്ഥതയില്ല. അതെ, ഞാൻ മണീന്ദർ സിംഗിന്റെ മകളാ. കരിഷ്മ, ഇപ്പൊ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഉണ്ണി? എന്താ? എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുഗൾ വിദഗ്ധനായിരുന്നു.
മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ പേര് രക്ഷപ്പെട്ടേന്. അതെങ്ങനെയാ അവന്റെ അല്ലേ ബോഡി? അതും മുങ്ങി. അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? എവിടെയെങ്കിലും ഡെഡ് ബോഡി കണ്ടാൽ അപ്പ ഒത്തു നോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ. അവനെ വിശ്വസിച്ചൂടാ. അവൻ നമ്മളോട് പറഞ്ഞതും പച്ച കള്ളമാ. അവൻ ഗംഗാധരന്റെ ആരുമല്ല. അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ. ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. ഇവൻ കാരണം നരകിക്കുക ആ അച്ഛനും കുടുംബവും എല്ലാം. പണം അഞ്ചു മണിക്ക് മുമ്പ് റാവുത്തർജിന്റെ കയ്യിലെത്തിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിലോടുന്ന വണ്ടികൾക്ക് ഒന്നും പെർമിറ്റ് ഉണ്ടാവില്ല. അല്ല, ഞാനിത് ആരോടാ പറയണേ? ഞാനും പഠിച്ചു, ഇത്ര ഈസിയാണ്. ചാച്ചാജി ഇതുവരെ എത്തിയില്ല. അന്വേഷിക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ചാച്ചാജി ഇങ്ങ് വരും. കൂടെ പോയിരിക്കുന്നത് ഗംഗാധരൻ കൊണ്ടയാക്കിയ ചെക്കനാ. ഇത്രയും പണവും ഉണ്ട്, അവൻ എന്തെങ്കിലും? അവനെ കുറിച്ച് അങ്ങനെ ഒന്നും സംശയിക്കണ്ട. അവൻ ചതിക്കും, ചതിയനാവൻ. പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. എന്തെങ്കിലും ചെയ്യണം. അവൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? രണ്ടു മൂന്ന് മാസമായി കാണും. ഇവിടുന്ന് പോയതിന് ശേഷം മണീന്ദർ സിംഗ് ഫോൺ ചെയ്യുവോ മറ്റോ? ഇല്ല, തിരക്കാവുന്നിടത്തൊക്കെ തിരക്കി, ഇതുവരെ ഒരു വിവരവും ഇല്ല. ഹലോ, സ്പീക്കിംഗ്. അവനെ കിട്ടി, എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞിട്ടില്ല. ചാച്ചാജി എന്താ ഉണ്ടായെന്ന് പറയും. ഒന്നുമില്ലടാ, ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് അവന് ആ പണം എത്തിക്കേണ്ടടുത്ത് കൃത്യമായി എത്തിച്ചു. എനിക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ, പിന്നെ അവനെ കണ്ടില്ല. അല്ല, അവൻ കൊണ്ട് വന്നില്ലേ? എന്താ എന്താ ആരും ഒന്നും ഉണ്ടാക്കുന്നത്? Thank you.
അത് കാണാതായപ്പോ ഞങ്ങള് വിചാരിച്ചു കട്ടിട്ട് പോയി കളഞ്ഞു എന്നല്ലേ. കൈമൽ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. ഒരാളെയും ചതിക്കാനും അറിയില്ല. അറിയാമായിരുന്നെങ്കി എനിക്ക് ഗതി വരില്ലായിരുന്നു. എന്റെ വീടിന് എല്ലാവരും ചേർന്ന് തീവയ്ക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല, ആരെങ്കിലും കൊണ്ട് എത്തിക്കണം. ജീവനോട് ഞാനോട് ചെന്നിട്ട് ഒരു കാര്യമില്ലേ. ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എന്റെ ശവം അവിടെ കിട്ടണം. ഇതൊരു രണ്ടാം ജന്മമായിരുന്നു. ഒന്നും കേൾക്കാത്തവനായി, ഒന്നും സംസാരിക്കാത്തവനായി. ഇനി ഇതും തുടരാൻ കഴിയില്ല. ഇതേത് കണക്കാണ്? നല്ല കണക്കായി പോയി. ഇത് നമ്മുടെ സ്വർണ്ണ പണയത്തിന്മേൽ പണ്ടം കടം കൊടുക്കപ്പെടും പ്രൈവറ്റ് ലിമിറ്റ്സിന്റെ. ഇനി പറഞ്ഞു വരുമ്പോ അത് നഷ്ടത്തിലാവോ? ഇല്ല, ഇത് പറയാതെ തന്നെ നഷ്ടത്തില. 31 ലക്ഷം രൂപ. 30 നമ്മുടെ മുടക്ക് മുതൽ. 31 ലക്ഷം രൂപ നഷ്ടം. ഇതെന്തൊരു കണക്കാടാ? 30 ലക്ഷം രൂപ നമ്മൾ കൊടുത്തത്, അത് ചോദിക്കാൻ തന്ന ചെലവ് 1 ലക്ഷം രൂപ. അതിനെന്തിനാണ് 1 ലക്ഷം രൂപ? എനിക്ക് വന്ന ഹോസ്പിറ്റൽ ചെലവ് ഉൾപ്പെടെ പറഞ്ഞത്. ഒലക്ക, ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല. സിക്കന്ദർ പോലും അറിയാതെ ഞാൻ ഈ പണി ചെയ്തത്. അത് സാരമില്ല, സിക്കന്ദറിനെ ഞങ്ങൾ അറിയിച്ചോളാം. എത്ര ലക്ഷമാ നഷ്ടം വന്നത്? 31. ആർക്ക് നഷ്ടം? ആദ്യം തന്നെ തുക്കര ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം. ദേ അതിന്റെ മുന്നോടിയായി. അത് കൊള്ളാം. ആദ്യ ബിസിനസ് അവള് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാം. സെക്കൻഡ് രക്ഷപ്പെടുകയും ചെയ്യാം. നാളെ 7:30 ഉദ്ഘാടനമെന്നാ പറഞ്ഞത്. പോടോ, നാളെ 7.5 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം. കസ്റ്റമർക്ക് അവൾ കൊടുത്തോളും. മുതലും പലിശയും ഇവള് തന്നെ തിരിച്ചു തരും. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ? ഒരു ഇട്ട് വെച്ചിരുന്നു ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഉത്തരവാദിത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യാ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ കൈപ്പാൻകുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാൻകുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് ഏതാന്ന് ചോദിക്കും. മൈക്കിൾ അല്ല, കൈമൾ മാഷ്. ആ, കൈമൾ മാഷ്. ബാക്കി ഞാൻ അതെന്താ? അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ? കൈമൾ മാഷ മകന്റെ പേര്? ആ, മരിച്ചുപോയ ഉണ്ണി. മരിച്ചുപോയിന്ന് എടുത്തു പറയണ്ട, ഉണ്ണി എന്ന് പറഞ്ഞാ മതി. മതി. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്? ആ, അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്ക് എങ്ങനെ കണ്ടാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ. എടാ പെട്ടി. ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവിയാ. എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോകാം. നിർത്ത് നിർത്ത് നിർത്ത്. ഇത് കൈമൾ മാഷിന്റെ വീടല്ലേ? ആ, എനിക്കെങ്ങനെ അറിയാം? എങ്കിൽ എനിക്കറിയാം, ഇത് തന്നെ ആയിരിക്കും കൈമൾ മാഷിന്റെ വീട്. വെറുതെ തെറ്റിക്കല്ലേ. സൈഡ് തന്നെ ഒരാക്കുള്ള ഒരു വഴി തന്നെ. പ്ലീസ്. ഹലോ, ഒന്ന് നീങ്ങിയേ. ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ? അതെ. പൈതബായി, നിങ്ങൾ ആരായിട്ട് വരും? ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ കൈമൾ മാഷ്. എന്താ എന്താ കാര്യം? ഈ വീടെന്താ ഡോൾബി സിസ്റ്റം ആണോ? എന്താ? ഇതാണ് കൈമൾ മാഷ് ഇല്ലേ? എന്താ തന്റെ ആവശ്യം? ഞാൻ
യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ട് വന്നാണ്. അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പാർട്ട്ണർ. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. ആ എങ്കിൽ ഈ ആക്കൂട്ടത്തിന് മുമ്പിലെ താങ്കൾ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്നവരവരല്ല. വീട് കത്തിക്കാനോ? അതെ, താങ്കൂടെ കുടിക്കോ, എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ ചുട്ടെനിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു, ഞങ്ങൾക്കതൊരു പരിഹാരമാകും. രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ. എടാ, നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും. അയ്യോ, ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ. ഈ പെട്ടി ഉൾപ്പെടെ. എന്താ പറഞ്ഞേ? പണം കൊടുക്കാൻ വന്നതാണെന്ന്. ആർക്ക്? ടൈബൽ മാഷിന്. ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്, യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷായെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ്. കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില്. അന്നാ തുറക്കടാ പട്ടി ഈ പെട്ടി. ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും മാനവും രക്ഷിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമസ്കാരം. ഈ സദാശിവം കൈമളുടെ വീടല്ലേ? എന്താ? ആ സദാശിവം കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ. കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ആ ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചെങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ. ആ ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്കും വല്ല അസുഖം ഉണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. ആട്ടെ, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ആ ഇവിടെ ഒരു പെങ്കുച്ചുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്. അവൻ മിസ്റ്റർ സുജാത. ആ എരണം കെട്ടവളുടെ പേര് ഇവിടെ മിണ്ടരുത്. ശരി, പേര് പറയുന്നില്ല, ആ കുട്ടി ഒന്ന് കാണാൻ പറ്റും. അവളിവിടെ ഇല്ല, അവള് ഭർത്താവിന്റെ വീട്ടില. ഭർത്താവാണ് പോലും, ഭർത്താവ്. അവൻ ഇവനല്ലല്ലോ. അവൻ ഇതാരാ? നീ ഉണ്ണിയുടെ ആരാന്നാ പറഞ്ഞ? ക്ലോസ് ഫ്രണ്ട്. അപ്പൊ ഇതാരാ? അതെന്നല്ലേ ഞാൻ ചോദിച്ചത്, ഇവൻ ആരാണെന്ന്. ഇതാരാന്ന് നിനക്കറിയില്ല അല്ലേ? ഇല്ല. എടാ, ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ഉള്ളോ റോസ്കൾ, മേലാൽ ഈ പേരും പറഞ്ഞിവിടെ വന്നാലുണ്ടല്ലോ. ചതിയാ, കൂടെ നടന്ന് ചതിക്കരുത് ആരെയും. നിന്റെ ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ. എന്നോടെങ്കിലും രക്തം നിനക്ക് മിണ്ടായിരുന്നില്ലേ? പറടാ, നിന്റെ ഊമസ്വരം ഒന്ന് ഞാൻ കേൾക്കട്ടെ. മരിച്ച നിന്നെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. സംസാരിക്കടാ. എടാ സംസാരിക്കാൻ. എന്നോട് ക്ഷമിക്കടേ രമണ. എന്താ ഇവിടെ? കണ്ടുപിടിച്ചു, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഇവ മിണ്ടി. ആ അതൊക്കെ അവിടെ നിക്കട്ടെ. എന്താ, ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ? ഉണ്ട്. ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ, തുണി എടുത്തിട്ടുണ്ട്, അലക്കിക്കോ. എല്ലാം ഞാൻ അലക്കും. ഭർത്താവാണ് പോലും എന്നും പറഞ്ഞൊരു തുപ്പും തുപ്പി. ഏതായാലും അമ്മാവനും അവളുടെ ഭർത്താവും തമ്മിൽ തീരെ യോജിപ്പിലല്ല. അല്ലെങ്കിലും അമ്മാവന് ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ട് പോവില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ. അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പാവം കുട്ടിയവള്. എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ? ഫോട്ടോ? ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ എന്നോട് മിണ്ടണ്ട, നമ്മ അമ്മ ശരിയാവൂല. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? നാട്ടിലേക്ക് പോയാലേ അവരൊക്കെ നേരിട്ട് കാണാലോ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ വേറൊരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും. ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല. അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന്? സിഖ് മതം സ്വീകരിച്ച്
തൽക്കാലം ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കുക. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ ഇവിടെ നിനക്ക് കെട്ടിച്ചു തരും. സത്യ പറഞ്ഞത് ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ. നിനക്ക് ഇഷ്ടാണോ? അല്ല, അത് ഞാനീ ഇഷ്ടാണോ അല്ലേന്ന് പറ. ഇഷ്ടാണോ? ഇഷ്ടല്ലേ. അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. അയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തമാശക്ക് കോമഡി. ആക്കിയതാണല്ലേ, ഞാൻ ഊഹിച്ചു. എന്നെ ഇങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഞാൻ വീഴ്ത്താമേ തുണി. എന്തായാലും അവനായിട്ട് ഉണ്ടാക്കി വെച്ച കടം പോയി കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തന്നെ വീട്ടി. പക്ഷെ ഒരു കടം മാത്രം ബാക്കിയായി. എന്റെ മോടെ കടം ഈ അമ്മാവൻ എങ്ങനെ വീട്ടുക? നിനക്കും വേറൊരു ജീവിതം വേണമല്ലോ. കഴുത്തിലൊരു ചരട് കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്നതല്ലേ? ഒക്കെ മറക്കണം, മറന്നേ പറ്റൂ. ക്ഷമിക്കാഞ്ഞിട്ടല്ല, കഴിയുന്നില്ല അമ്മാവ. എന്റെ ജീവൻ പോയാലും മനസ്സിൽ നുണ്ടിട്ട് പോവില്ല. എന്നാലും സന്തോഷമുള്ളൊരു ജീവിതം വേണ്ട എന്റെ മോക്ക്. അമ്മാവ, ഉണ്ണീട്ടിന്റെ വിധവാന്ന് പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തന്നോടെ. അതിനേക്കാൾ വലിയ സന്തോഷം ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല. എരിയുന്ന കരളിന്റെ കനലുകൾ തിരയുന്ന സുഖം സുഖം എവിടെ? കൊള്ളാലോ, ഇത് ആരെ കുറിച്ചാ? എന്നെ കുറിച്ചോ? നിങ്ങൾക്കൊരു കവിത എഴുതാനെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. എന്തപ്പ ഇങ്ങനെ ഒരു അഭ്യാസം? പുള്ളിമാൻ. ഇനി കൊരങ്ങായിരിക്കൂ, എന്നെ കൊരങ്ങെന്ന് വിളിക്കൂ. ഏയ്, എന്താ? ഞാനൊരു കൂട്ടം കാണിക്കട്ടെ, എന്താന്ന് പറയാമോ? കാണിക്ക്. എന്നെക്കുറിച്ച് കൂടുന്നുണ്ട്, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ആ, നിനക്ക് ഈ കിട്ടിയതല്ലൊന്നും പോരല്ലേ. ഇതെന്ത് പണ്ടാറാണാവോ? കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം. ഐ, ഞാൻ എല്ല്. ഞാൻ എല്ലാണോ? അയ്യേ, യു. ഏ, എന്റെ എല്ലൂരുന്ന. ഏ, അതാവില്ലല്ലോ. ഐ എൽ യു ഇലു. ഏ, ഇലു ഇലു കഹേ. ഐ ലവ്. എരിയുന്ന കരളിന്റെ കനലുകൾ തിരയുന്ന സുഖം സുഖം എവിടെ? പൊലിയുന്നു ദീപങ്ങൾ ഇരുളുന്നു തീരങ്ങൾ പൊൻപ്രഭാതമെവിടെ? പിടയുന്ന മാനിന്റെ നൊമ്പരം കാണുമ്പോൾ അലിയുന്ന മിഴിയെവിടെ? തണൽ മരം തേടുന്ന കിളിയുടെ സങ്കടം അറിയുന്ന കൂടെവിടെ? ഓർമ്മകൾ കളകളം പാടുന്ന പുഴയുടെ തീരത്തെ കുടിലിൽ വരാൻ മാരിവിൽ അഴകി
കടകിനെ മടിയിൽ തുറക്കുന്ന മാനും മനസ്സുതരാ സ്പന്ദനമറിയും തിരകളിൽ ഉതിരും ചന്ദന പുഷ്പങ്ങൾ നിദ്രയിൽ അലിയും വിഴികളിൽ ഉണരും നിർമ്മല സ്വപ്നങ്ങൾ ദാഹം ദാഹം ജീവൻ തേടും മോഹം ഇടറുന്ന കുയിലിന് കുഴൽ വിളി നീ തരുന്നു കടലുകളേഴും ചിമിഴിലൊതുക്കും കവിതയിൽ നീ വരുന്നു ഒരു വരി പാടാൻ ഒരു കഥ മൂളാൻ ഓർമ്മയിൽ നീ മാത്രം കുടമണിനാഥ മുതിർന്നൊരു വഴിയും തണലും നീ മാത്രം നേരി നീ എൻ മോഹം തീരാതാ ഇഷ്ടമുണ്ട് പക്ഷേ അവൾ അതിര് വിട്ടിട്ടൊന്നും എനിക്കറിയാം എനിക്കറിയാം എന്റെ കുട്ടിയെ അവൻ ഗംഗാധരന്റെ ആരാന്ന പറഞ്ഞത് അത് അനന്തരവൻ തന്റെ അനന്തരവൻ എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട് ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട് അപ്പോ അവൻ എത്ര വയസ്സായി ഒരു 27-28 അതി കൂടില്ല കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മളെ മുമ്പിൽ കണക്ക് പറയണോ സാബ് സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം പോരെ പോരാ എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം അവന്റെ അച്ഛനും അമ്മയൊക്കെ അത് മാത്രം ചോദിക്കരുത് സാബ് പറയാൻ എനിക്ക് വാക്കുകളില്ല അത് വിട് അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ് അവൻ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത് സാബ് എന്റെ സഹോദരിയെ കുറിച്ച് അറിയാലോ അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട് ഒക്കെ സ്വത്ത് മോഹിച്ച് വരുന്നവരാ സ്വത്ത് കൈക്കലായാൽ അവളവർക്കൊരു ഭാരവും അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ
അവർ പരസ്പരം ഭാരമാവില്ല, സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും. ഇപ്പോ താനൊന്ന് മനസ്സുവെച്ച സംഗതി കൊള്ളാം. പക്ഷെ ഇതേ കുറവുള്ള ഒരാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല. ആകപ്പാട പരിചയമുള്ള സാബ. ആ സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, പഞ്ചാബിലല്ല ഇവിടെ. തന്റെ അനന്തരവൻ, അവനെ ഞങ്ങൾക്ക് തന്നൂടെ. ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ. പഞ്ചാബി എന്നോ മലയാളി എന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. സാബ് പറയുന്നത് ഈ കല്യാണം. അതെ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എന്നോട് ചോദിക്കാണ്ട് എന്റെ കല്യാണം നടത്തുന്ന അയാൾ ആരാ? നിന്റെ അമ്മാവൻ. അമ്മാവൻ മണ്ണാങ്കട്ട. എന്റെ കല്യാണത്തിന് എന്റെ സമ്മതം വേണ്ടേ? പക്ഷെ നിന്നോട് സമ്മതം ചോദിച്ചാൽ നീ കേൾക്കൂലല്ല. കേട്ടാ തന്നെ മിണ്ടേയില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. രമണ, നിങ്ങൾക്ക് ആർക്കും എന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടാ? ഇനി എന്ത് മനസ്സിലാക്കാൻ? ദേ മിണ്ടാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ കല്യാണം നടക്കും. മിണ്ടാ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ മരണവും നടക്കും. ഇതിൽ ഏത് ഓട്ടോമാറ്റിക് ഉണ്ടോ നീ തീരുമാനിക്കും. ആലോചിക്കാനൊന്നുമില്ല, ഇത് ശരിയാവില്ല, ഈ ബന്ധം നമുക്ക് ചേരില്ല. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നൊരുത്തൻ, അവനെയാണ് ഇത്രയും കാലം കാത്തിരുന്ന് പൊന്നാര പെങ്ങൾക്ക് കണ്ടുപിടിച്ചത്. അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാൾ, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. സ്നേഹിച്ചാൽ മാത്രം മതിയോ? ജീവിക്കട്ടെ. അവൾക്കോ സംസാരിക്കാൻ കഴിയില്ല, എത്തുന്നവനും സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? എന്റെ ഈ നാവില്ലേ, അതവർക്ക് വേണ്ടി സംസാരിക്കും. എന്റെ ഈ കാതുകളില്ലേ, അതവർക്ക് വേണ്ടി കേൾക്കും. ഭ്രാന്താതനക്ക്, എടാ ഈ വീട്ടിൽ ആരെങ്കിലും ഇവരെ തെറ്റ് ചെയ്താൽ നീയാണ് അവരെ ശിക്ഷിക്കുന്നത്. ഒരക്ഷരം പോലും എതിര് പറയാതെ ഞാനും അത് അനുസരിച്ചിട്ടുണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്യാൻ പോകുന്നത് നീയാണ്. നീ അനുഭവിക്കും. ഈ മനീന്ദ്ര സിംഗ് ആണ് പറയുന്നത്. നീ ഒരുപാട് അനുഭവിക്കും. അനുഭവിച്ചോളാം, എതിർക്കില്ല. ഈ സ്വത്ത് മുഴുവൻ ചാച്ചാജിയുടേതാണ്. ഒക്കെ തിരിച്ചേൽപ്പിക്കാം, ഇവിടെ നിറങ്ങിത്തരാം. ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം നടത്താനുള്ള സാവകാശം മാത്രം കിട്ടിയാൽ മതി എനിക്ക്. നീ എന്താ പറഞ്ഞത്? നീ നോക്കി നടത്തിയതെല്ലാം, നീയായിട്ട് വലുതാക്കിയതെല്ലാം ഇട്ടിട്ട് പോവാന്നോ? ഈ സ്വത്തുക്കളെല്ലാം കിട്ടിയിട്ട് ഈ കിഴവൻ എന്തിനാടാ? നിന്നെക്കാൾ വലിയൊരു സ്വത്ത് എനിക്ക് വേറെ ഏതാ ഉള്ളത്? നമുക്ക് ചതുവ് പറ്റിക്കൂടാ, നമ്മുടെ മോക്ക് ചതുവ് പറ്റിക്കൂടാ. അതുകൊണ്ടാ ചാച്ചാജി പറഞ്ഞത്. ഇല്ല ചാച്ചി, അവൻ നമ്മളെ ചതിക്കില്ല, എനിക്ക് ഉറപ്പാ. വിളിക്കാൻ യോഗ്യത എനിക്കില്ല. ഇത്രയും നാളും ഞാനൊന്നും കേൾക്കാതിരുന്നതാ, ഒന്നും മിണ്ടാതിരുന്നതാ. എന്റെ ഗതികേടും ചാച്ചാജി, ഞാൻ എന്റെ നിവൃത്തികേടുകൊണ്ട് ഞാൻ. അതേടാ നിവൃത്തികേട് കൊണ്ട് ആരും ചെയ്യുന്ന പണിയാണിത്. ആൾമാറാട്ടം, മോഷണം, അങ്ങനെ പലതും. പക്ഷേ നിനക്ക് സ്ഥലം തെറ്റിപ്പോയി. ഞങ്ങളോട് കളിച്ചാലുള്ള ഫലരത്തെ തെറിയത്തിലേക്ക്. ഇപ്പൊ മനസ്സിലായില്ല ഇവന്റെ തലനിറം. ഇനിയും നിന്റെ പെങ്ങ കിവൻ തന്നെ മതിയെങ്കിൽ കെട്ടിച്ചു കൊടുക്ക്, കെട്ടിച്ചു കൊടുക്ക. എന്റെ പെങ്ങൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ
നിനക്കെങ്കിലും വയ്യാന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പൊ ഞാൻ ആ വിളി കേട്ടത് ഒരു കൊള്ളന്റെ നാവിന്നാണ്. പറയൂ, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? വയ്യ, എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാം, എന്നോട് ചെയ്തൊക്കെ ഞാൻ ക്ഷമിക്കാം. പക്ഷെ എന്റെ പെങ്ങളുടെ മനസ്സിനിടം കിട്ടാൻ വേണ്ടി അവളെ നീ വിശ്വസിപ്പിച്ചില്ലേ? സംസാരിക്കില്ലാന്നും കേൾക്കില്ലാന്നും. അച്ഛത് ഞാൻ പൊറുക്കില്ല. ഇനി നീ സംസാരിക്കില്ല ഒരിക്കലും. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതിനവകാശമുണ്ട്. ഏത് വേദനയും ഞാൻ സഹിക്കാം. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ അവളെ ഞാൻ ചതിച്ചു എന്ന്? അത് ഞാൻ സഹിക്കില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ചതിച്ചിട്ടില്ല. അവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. അവൾക്കറിയാവുന്ന പോലെ എന്നെ ലോകത്ത് മറ്റാർക്കും അറിയില്ല. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അവളും കൂടി ചേർന്നാണ് എന്നെ വെട്ടിയാക്കിയതെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല. അയ്യാ, അവളെ ഉപദ്രവിക്കരുത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബയ്യ അറിയണം, സംഭവിച്ചെല്ലാം ബയ്യ അറിയണം. എന്താ ഇത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരാളെ സഹായിച്ചു. ഈ വീട്ടിന് മുന്നിൽ വന്ന് കരഞ്ഞിട്ടുള്ളവരെയെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതേ നീയും ചെയ്തുള്ളൂ. നിന്റെ ഇഷ്ടം ഏതാണോ അതേ നടക്കൂ. നിന്റെ സന്തോഷത്തൊക്കെ വലുതായിട്ട് ഈ ബയ്യക്ക് വേറെ എന്താ ഉള്ളത്? അവനെല്ലാം ഞങ്ങളോട് പറഞ്ഞു. എല്ലാം അവൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്, ഞങ്ങൾക്ക് ബോധ്യമായി. ഇതുവരെ നീ ഒരുപാട് കള്ളം പറഞ്ഞു, ഒടുവിൽ സത്യവും. അത് സത്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഒരു അംഗമായി കഴിയുമ്പോ ഇതുവരെ നീ ജീവിച്ചത് എങ്ങനെയായിരുന്നാലും അതൊക്കെ മറക്കണം. നീ ഞങ്ങളുടേത് മാത്രമായിരിക്കണം. നിനക്ക് വേറൊരു അവകാശം ഉണ്ടായിക്കൂടാ. എല്ലാം സമ്മതമാണെങ്കിൽ ഈ കുടുംബം വിട്ട് മറ്റെവിടേക്കും പോവില്ലാന്നും ജീവിതകാലം മുഴുവൻ പൂജയോടൊപ്പം ഉണ്ടാവുമെന്നും നീ ഇവിടെ വെച്ച് സത്യം ചെയ്യണം. ഒരിക്കലും ലംഘിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ സത്യം ചെയ്യാവൂ. എന്നിൽ അവസാന ശ്വാസം നിലനിൽക്കും വരെ ഈ കുടുംബത്തെയും പൂജയും വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. സത്യം. ചന്ദിരന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. പുതിച്ച ചന്ദിരന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു കണ്ണെടുത്ത് വേണം, ആ കണ്ണെടുത്ത്
സംഗീതം തുണയായി നീ പോരുമോ? കാറ്റിൻ സല്ലാപം കുളിരുന്ന കൂടാരം മടിയിൽ ഞാൻ വീഴുമോ? ഹൃദയങ്ങളൊന്നു ചേരും, ഉദയങ്ങളായി മാറും, തിരമാല വന്നു മൂടും, അലയാഴി ഉള്ളിലാടും. താരകങ്ങൾ കണ്ണു വെച്ച പാരിജാതമല്ല, താഴേന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ല, തങ്കമണ്ട് കൺകവർണ പുണ്യം നീ എനിക്ക്. കുതിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞു, നിനക്കു വെണ്ണിലാവ് പാൽ കുടുങ്ങൾ കൊണ്ടുവന്നു. പഴയ ഗംഗാധരനല്ല, ബന്ധുക്കാരനാ. സലാം സാം. ആ മുതലാളി, 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 നിക്ക് നിക്ക് നിക്ക്. ശീ മാറി നിക്കടാ, പൊതി തുടങ്ങി. മുതലാളി അകത്തേക്ക് കേറല്ലേ, പുറത്തേക്ക് വെക്കൂ. എടാ അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂല. പിന്നെ പുറത്തേക്ക് വെക്ക കാലുണ്ടാവില്ല. ശീ മാറി നിക്കടാ, ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി. മോന തെറ്റിപ്പോയി, തെറ്റിപ്പോയി. അനന്തരൻ, അനന്തരൻ. അത് ഇന്നലെ വരെ. ഇന്ന് ഞാൻ അവന്റെ ദത്തെടുത്ത് സ്വന്തം മോനാക്കും. അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാവും. മുതലാളി ഞാൻ പറയണമെന്ന് കേൾക്ക്, ഇപ്പൊ അകത്തേക്ക് പോയാ. നീ ആരടാ? അവൻ മിണ്ടി. ആര് മിണ്ടി? അച്ഛനാ? ഇവിടെ ഒരു ഗൂർക്കെ കയറി അച്ഛാന്ന് വിളിക്കാൻ നാണമുണ്ടോ? തെണ്ടി പറഞ്ഞു. എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അച്ചപ്പം, കുഴലപ്പം, ഇടിയപ്പം ഇല്ലേ? കൊണ്ടുവരാം. വേണ്ട, തന്നു വിടാം. താങ്ക്സ്. അതിനു മുമ്പ് അവനെ കാണണ്ടേ? അനന്തരവനെ. മോനെ. എന്താടാ സുഖം തന്നെയല്ലേ? ഇവൻ നിന്റെ ആരാന്നാ പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ അമ്മാവൻ. അം 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 മാവു മാവു മാവു. വൻ വൻ അമ്മാവൻ. ഏ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മാവൻ എന്നല്ലേ? അമ്മാവന് സുഖമാണോ? അവൻ സംസാരിച്ചു സാബ്. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരം അവന് സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒന്നും കൂടി സംസാരിച്ചേ. ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. എനിക്ക് ചെവിയും കേൾക്കാം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദിരനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യണം സാബ്. എടാ ആക്ട് ചെയ്യണം, സത്യം പറയണം. നീ ഊമയല്ലേ? അല്ല, സത്യമല്ല. ഇവർക്കറിയാം മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന്. ഞാൻ ഇവരോട് പറഞ്ഞു.
എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. ഇനി സെക്കന്ദർ തീരുമാനിക്കട്ടെ ഇവൻ എന്താ ചെയ്യേണ്ടത്. ദേവൻ എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാവൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണ് എനിക്കറിയില്ല. ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട. അപ്പൊ പലിശ? അതും വേണ്ട. എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. ഏതായാലും നീയിപ്പോ വലിയ നിലയിലെത്തിയല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവനെ മറക്കരുത്. അമ്മാവന്റെയും ഈ രമണന്റെയും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കൂ. മറക്കില്ല, മരണം വരെ ഞാൻ മറക്കില്ല. ഉണ്ണിയുടെ വീട്ടിലുള്ളവർക്ക് ഒരായുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട് ഇതില്. ഇതവന്റെ വീട്ടിലെത്തിക്കണം. ശരി, ഒരു നിമിഷമെങ്കിലും അവനെ ഓർത്ത് അവരുടെ മനസ്സ് നിറയണം, സന്തോഷിക്കണം. നിന്റെ വീട്ടിലെന്താ പറയേണ്ടത്? ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. അറിയാലോ, ഇനി എന്നെ തേടി അവകാശികൾ ആരും വന്നുകൂടാ. എനിക്കിത് വേണ്ട. ഉണ്ണി തന്നേച്ചാണെന്ന് കരുതിയാ മതി. അവന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ആദായമാണല്ലോ. മോളെ, നീ പറ എന്താ വേണ്ടെന്ന്. അമ്മാവൻ പറഞ്ഞതാ ശരി, നമുക്കിത് വേണ്ട. ഇതൊക്കെ കിട്ടിയിട്ട് എന്തിനാ? അതാരാ? ഉണ്ണിയുടെ. ഉണ്ണിയുടെ ആരാ? വിധവയാ. സുജാത? അതെ, എങ്ങനെ അറിയാം? ഉണ്ണി ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താ എന്താ എന്നെ പറ്റി പറഞ്ഞത്? ഇഷ്ടാണെന്നാ? അതെ. മോളത്തേക്ക് വെക്കോ. ഉണ്ണിയെ വളരെ അടുത്തറിയാമായിരുന്നില്ലേ? അവന്റെ മനസ്സ് എനിക്ക് നല്ലോണം അറിയാം. എനിക്കതറിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. വിധി അല്ലാതെ എന്ത് പറയാനാ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. മരിച്ചെന്ന് കരുതി എത്രയോ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നാള് തന്നെ ചവറയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി 24 പേരെ കാണാതായി. ഒരാഴ്ച കഴിഞ്ഞപ്പോ 23 പേരും വന്നു. ദാ ഈ പണം സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് ആ പെങ്കുച്ചിന്റെ കല്യാണം നടത്തണം. ഉണ്ണിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കാതെ സന്തോഷമായി ജീവിക്കണം. അതെ, മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ? അതോർത്തെങ്കിലും സന്തോഷിച്ചു. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. എന്റെ മോൻ എത്ര അകലെ പോയാലും അവൻ മനനന്ദ് വിളിച്ചാൽ ഞാനത് അറിയും. അവൻ പോയ പിന്നെ പലവട്ടം ഞാൻ അതറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്.
എന്നെ നീ ഓർക്കണ്ട, എന്റെ അമ്മയുടെ കണ്ണീര് അതും നീ കാണണ്ട. പക്ഷെ നീ കടലിൽ ചാടി അന്ന് മുതല് നിന്റെ വിധവയായിട്ടൊരു പെൺകുട്ടി എന്റെ വീട്ടിലിരിപ്പുണ്ട്, സുജാത. അവളെ നീ ഓർത്തേ പറ്റൂ. അവളുടെ കണ്ണീര് അച്ഛാ നിന്നെ നടക്കാൻ പഠിപ്പിച്ച കൈയായത്. ഇപ്പൊ ഞാൻ യാചിക്കുക, ഈ കൈ നീ വിടരുത്. മോനച്ഛന്റെ കൂടെ വരണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കൽക്കട്ടയിലെ ശർമാജി. ഹലോ. ആ എന്താ ഇത്, ചടങ്ങുകളൊക്കെ തുടങ്ങാറായില്ലേ? വേഗം വാ. ഉണ്ണികൃഷ്ണ. അവൻ ഇപ്പൊ ഈ കുടുംബത്തിലൊരു അംഗമാണ്, അച്ഛന്റെ ഉണ്ണികൃഷ്ണൻ അല്ല. അതെങ്ങനാണോ, അവൻ എന്റെ മോനല്ലാണ്ടാകണേ? എന്റെ ജോലിക്ക് എന്നേക്കാ വലിയ അവകാശികളുണ്ടെങ്കിലേ
അത് ആരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. അയ്യനുറ അച്ഛ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അച്ഛൻ ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ടല്ല പോകുന്നത്. ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ട് പോകും. ചെന്ന് ചോദിക്ക്. ഇപ്പൊ അവകാശം പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ, അവനെ കൊലക്ക് കൊടുത്ത് ഇറങ്ങോക്കി. ചെല്ല്, ചെന്ന് ചോദിക്ക്. നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി അവനെ ഈ അവസ്ഥയിലാക്കിയത്. ഇനിയെങ്കിലും അവൻ സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടെ. അച്ഛൻ പോ. അവൻ മരിച്ചെന്ന് കരുതിക്കോ. മരിച്ചവര് തിരിച്ചു വരില്ല. വരുമെന്ന് കരുതി നമ്മളൊക്കെ വിഡ്ഢികളാ. അതിലേറ്റവും വലിയ വിഡ്ഢി ആരാന്നറിയോ? നീയാ. നീ അവൻ നിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ നീ അവന്റെ വിധവയായത്? ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ. എന്തൊക്കെയാ പറയണത്? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ നിനക്ക് അവകാശമില്ല. ഇറങ്ങണം. താനവനെ കണ്ടല്ലേ? താൻ വിളിച്ചിട്ട് തന്റെ മുമ്പ് വന്നില്ല അല്ലേ? ഇത് ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് കരുതണ്ട. ഇപ്പൊ മനസ്സിലായില്ലേടി നിന്റെ ഭർത്താവിന്റെ സ്നേഹം? അവന് വേണ്ടെങ്കി പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇനി ഞാൻ പറയുന്നതിന്റെ മുമ്പിൽ കഴുത്ത് കാട്ടിക്കൊടുത്തോളും. അല്ലെങ്കിൽ തന്റെ മുമ്പിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ഞാൻ ഇവിടെ. അതും നാം കാണും. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. സുജാതയെ കാണണം. അവളോട് മാപ്പ് പറഞ്ഞ് സമ്മതം വാങ്ങണം. വരും, തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണ്ണി, മോനെ. അച്ഛ, ഞാൻ വന്നല്ലോ. എന്റെ പൊന്നുമോനിങ്ങി വന്നല്ലോ. ഓർക്കണം, ഈ പാപമൊക്കെ ഞാൻ എവിടെ കഴുകിക്കളയെന്ന് എനിക്കറിയില്ല. അച്ഛനോട് ഓർക്കണം. ഒന്നും പറയണ്ട. നിന്നെ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാണ്ടാവും. വാ വീട്ടിൽ പോ. ഒരു നിമിഷം നേരത്തെ നിന്നെ കണ്ട അത്രയും നേരം കൂടെ ആയുസ് കിട്ടുന്ന രണ്ടുപേരുണ്ട്. മോളെ സുജേ, മോളിത് ആരാന്ന് നോക്കിയേ. നിന്റെ തപസിന്റെ ശക്തി കൊണ്ട് മാത്ര ഇവനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. മോളിങ്ങി വന്നേ. ഇനി മോള് കരയണ്ട. നിന്റെ ചെറുക്കൻ ഇവനിനി നിന്റെയാ. മോനെ, ഇനി എന്റെ പൊന്നുമോൾ ഒരു നിമിഷം പോലും ഇങ്ങനെ ഇരുന്നൂടാ. നീ ഈ സിന്ദൂർ അവളുടെ നിറയെ തൊടുവിക്ക്. നാളെ എന്റെ വിവാഹമാണ്.
ഒന്നും മനഃപൂർവ്വമല്ല. എല്ലാ കടങ്ങളും വീട്ടാൻ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ എന്റെ അവിടെ വിട്ടിരിക്കുക. ഇപ്പോ ഞാൻ ഇവിടുത്തെ അല്ല, അവരുടെയാ. മോനെ, ഇവള് നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവളല്ല. മരിച്ചെന്ന് കരുതി എല്ലാ സുഖങ്ങളും ത്യജിച്ച് നിന്റെ വിധവയായിട്ട് കഴിയുന്നവളാ. അവിടെ കണ്ണീരി കുടുംബത്തിൽ വീണ ദൈവം പോലും പൊറുക്കില്ലടാ. നിന്റെ അച്ഛനെ അമ്മയെ പാവം പെങ്കൊച്ചിനെ ഒക്കെ മറന്നിട്ട് ഏത് കട ഉണ്ണി നീ വീട്ടാൻ പോണേ? എന്തൊക്കെ നീ നേടാൻ പോണേ? ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ അവര് സമ്മതിക്കില്ലേ? സുജി, ഞാൻ ബുദ്ധിമുട്ടാച്ച വേണ്ടാട്ടോ. ഞാനിങ്ങനെ വെറുതെ എന്താ വേണ്ടെച്ചാ ചോദിച്ചോ. എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റു പെറുക്കാം. തെരുവിലിറങ്ങി പിച്ചെടുക്കേണ്ടി വന്നാലും നീ ചോദിക്കുന്നത് ഞാൻ തരാം. നീ എന്റെ മോളെ വിട്ടു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അവനവിടെ ഉണ്ണി, നിന്നോട് പറയാതെ അവനവിടെ പോവില്ല. ഞാനിപ്പ എന്താ ചെയ്യേണ്ടത്? പഞ്ചാബികളെ ഇങ്ങോട്ട് വരത്തരുത്. എന്തായാലും അങ്ങനെ ചെന്നേ പറ്റൂ. നീ ഒന്നും ആലോചിക്കുന്ന, വണ്ടിയിലോട്ട് കയറ്. നീ കേറ്, ഇവിടെ കേറാൻ എന്നോട് പറഞ്ഞത്. നീ കേറിക്കേ, വിളി കേറ്, ആ വണ്ടി വിട്ട്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന്. വേണ്ട, ഒരു സത്യം നീ ലംഘിച്ചു. നിന്റെ അവകാശികളെ തേടി നീ പോയി. ഇനിയൊരു സത്യം കൂടിയുണ്ട്. പൂജയെ വിട്ട്, ഈ കുടുംബം വിട്ട് നീ പോവില്ലാന്ന്. ഇനി അതും ലംഘിക്കോ നീ? അവൾക്ക് വേണ്ടി ഒരിക്കൽ പന്തലിൽ ഒരിക്കൽ അവളുടെ കണ്ണീര് വീണതാ. ഇനി അവൾക്കൊരു ചതിവ് പറ്റിയ ഞാൻ കാരണം. പൂജ ഒരിക്കലും വേദനിക്കില്ല. എന്റെ വക ഒരു സമ്മാന, ഒരു മോതിരം. ഇത് നിന്റെ വിരലിൽ കേറില്ല, അത്രക്ക് ചെറുതാ. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതില്ല. എന്നെ കൊണ്ട് അത്രേ കഴിയുള്ളടാ. നമസ്തേ, അങ്ങോട്ടിരിക്കാം. കല്യാണം നടന്നോ? നടക്കാൻ പോണേ ഉള്ളൂ. നടക്കാൻ പോണാ? ഇപ്പഴാ നടക്കാനൊക്കെ പിന്നെ പോവാന്ന് പറ. ആദ്യം കല്യാണം നടത്താൻ നോക്കി. ഇതും കൂടെ നടന്നില്ല, പിന്നെ ഇതും പറഞ്ഞ് എനിക്കിതിന്റെ പുറകെ നടക്കാൻ പറ്റൂല. നടക്കാ, നീ ആടാ നടരാജനാ. ജലന്ധറിലെ കച്ചവട രാജാക്കന്മാർ ഒരാളാ മിസ്റ്റർ ജോഗീന്ദ്ര സിംഗ്.
വരണം വരണം പുള്ളി. ഇത് എന്റെ അച്ഛനാ. ഇത് ഇവന്റെ അമ്മയാ. നിർത്തൂ. ഇത് ഇവന്റെ പെണ്ണാ, ഇവന്റെ മുറപ്പെണ്ണ്. ഇവക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. എന്റെ മോനെ അങ്ങ് തിരിച്ചു തരണം. തിരിച്ചു തരാനോ? അതെ, ഞങ്ങൾക്ക് അവനെ തിരിച്ചു തന്നേ പറ്റൂ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഞങ്ങൾ ഉണ്ണിയും കൊണ്ടേ പോകൂ. നീ ഇവനെ കൊണ്ടുപോകോ? കൊണ്ടുപോകൂടാ, കൊണ്ടുപോകും. എന്താ അത്ര സംശയം? കൊള്ളപ്പന്നി, എന്റെ പെങ്ങളെ കല്യാണം മുറക്കിയിട്ട് നീ അവനെ കൊണ്ടു പോകോ? എട്ടാം വേറെ ആളെ കെട്ടിയില്ല, നിന്റെ പെങ്ങളെ കടകി കൂട്ടെ തള്ളടാ. കണ്ണീര് വീഴ്ത്തിയിട്ട് ഈ വീട്ടിൽ ആരും സന്തോഷിക്കാറില്ല.
ജീവനും ത്യാഗം ചെയ്യുന്നവരാ പഞ്ചാബികൾ. ആ രക്തമല്ല അവൾക്കും, അവളും അവളും ത്യാഗം ചെയ്യട്ടെ. ശാപം വാങ്ങിട്ട് നമുക്കൊന്നും നേടണ്ട. ഉണ്ണിയേട്ടനെ ഞാൻ ശപിക്കില്ല, ഞങ്ങൾ ആരും ശപിക്കില്ല. ഞാൻ ഇനി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല. വിധവയുടെ വേഷവും കേട്ടില്ല. ആ മിണ്ടാപ്രാണിക്ക് ഒരു ജീവിതം കൊടുത്താ എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവുകയുള്ളൂ. ഞാനീ പറയണേ